ജാതി മതവർണ്ണ ഭേദമേന്യേ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായിട്ടാണ് കേരള ജനത ഫുട്ബോൾ കളിയെ കാണുന്നത്. കഴിഞ്ഞ ദിവസം സമസ്ത എന്ന് പറയുന്ന മുസ്ലിം മതസംഘടന ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് അനുശാസിക്കേണ്ട മതവിശ്വാസങ്ങളെ പറ്റി ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയുണ്ടായി. അത് അവരുടെ അംഗങ്ങൾക്കും മുസ്ലിം മതവിശ്വാസികൾക്കും വേണ്ടിയുള്ളതാണെന്നാണ് അവരുടെ വാദം. പക്ഷേ അത് കേരളത്തെ ബാധിച്ചിരിക്കുന്നു, കേരളത്തെ അരക്ഷിതമാക്കിയിരിക്കുന്നു. കേരളത്തിലെ വലിയ വലിയ ചാനലുകളിൽ അതൊരു വലിയ ചർച്ചയായി മാറിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ സമസ്തയുടെ അജണ്ടയും നിലപാടും പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. സമസ്തയുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യം എന്താണ്? ഫുട്ബോൾ കളി ഒരു ലഹരിയാണ്, ഫുട്ബോൾ താരങ്ങളോടുള്ള ആരാധന മതപരമായിട്ട് തെറ്റാണ്, ഈ രണ്ട് നിലപാടുകളാണ് സമസ്ത മുന്നോട്ട് വച്ചിരിക്കുന്നത്. സമസ്ത മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫുട്ബോൾ കളി ഒരു ലഹരിയല്ല, ഒരു ആവേശമാണ്. ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിലാണ്, അത്രമാത്രമാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, താരങ്ങളോട് ആരാധന എന്ന് പറയുന്ന ആ രീതി കേരളത്തിലെ യുവാക്കൾക്കുണ്ടെന്ന് കരുതുന്നില്ല. കേരളത്തിലെ യുവാക്കൾക്ക് സ്നേഹവും ആദരവുമാണ് ആ താരങ്ങളോട്, അല്ലാതെ ലിയോണാർഡോ മെസ്സിയും ക്രിസ്റ്റീനോ റൊണാൾഡോയും കേരളത്തിൽ വന്ന് രാജ്യത്തിനെതിരെ നിൽക്കാൻ പറഞ്ഞാൽ കടക്ക് പുറത്തെന്ന് പറയാൻ കഴിവുള്ള നട്ടെല്ലുള്ള തൻ്റെടമുള്ള യുവാക്കളാണ് കേരളത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ലഹരി എന്ന വാക്കും ആരാധന എന്ന വാക്കും ഉപയോഗിച്ച് സമസ്ത എന്ത് അജണ്ടയാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ISIS പോലുള്ള മതതീവ്രവാദ സംഘടനകൾ മലയാളികളെ റിക്രൂട്ട് ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ചരിത്രം കേരളം മറന്നിട്ടില്ല. ഇത്തരത്തിൽ മതപരമായിട്ടുള്ള അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യത്തെ സൂചിപ്പിക്കുന്ന, മതസൗഹാർദ്ദത്തെ സൂചിപ്പിക്കുന്ന വളരെ വലിയ വികാരമായിട്ടുള്ള ഫുട്ബോൾ കളിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമസ്ത നടത്തുന്ന ഈ നാടകം, അതായത് അവരുടെ മതവിശ്വാസങ്ങളെയും ശാസനങ്ങളെയും ശിക്ഷണങ്ങളെയും കേരള ജനതയുടെ മുന്നിലേക്ക് എത്തിക്കുന്ന സമസ്തയുടെ ഈ നാടകം അവസാനിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾക്കിത് നാടകമാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ഇതൊരു ആഭ്യന്തര പ്രശ്നമാണ്. കാരണം മതം അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു മുസ്ലിം ഫുട്ബോൾ ആരാധകനെ സൃഷ്ടിച്ചെടുക്കുക എന്ന നയം മുന്നോട്ട് വച്ചാൽ കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസൽമാൻ്റെ കൈകൾ ചേർത്ത് പിടിക്കുന്ന രീതി നിർത്തുമെന്നുള്ള കാര്യം സമസ്തയ്ക്ക് നല്ല പോലെ അറിയാം. ഈ ഒരു അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഫുട്ബോൾ പോലുള്ള ഒരു കലയെ ഉപയോഗിച്ചത് വളരെ തെറ്റായിട്ടുള്ളൊരു നിലപാടായിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, കേരളത്തിലെ യുവജനങ്ങൾക്ക് ഫുട്ബോളിനോട് ലഹരിയല്ല, പകരം ആവേശമാണ്. അതുപോലെ ഫുട്ബോൾ താരങ്ങളോട് ആരാധനയല്ല, അവരോട് സ്നേഹവും ആദരവുമാണ്. കടുകുമണിയോളം വലിപ്പം മാത്രമുള്ള സമസ്ത പോലുള്ളൊരു മതസംഘടനയ്ക്ക് കേരളത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടാൻ കഴിഞ്ഞു എന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മതസൗഹാർദ്ദമാണ് കേരളത്തിൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രം. അത്തരത്തിലുള്ളൊരു ജനാധിപത്യ മൂല്യത്തിന് മുന്നിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിട്ടിരിക്കുകയാണ് സമസ്ത പോലുള്ള ഒരു മതസംഘടന. സമസ്തയോട് പറയാനുള്ളത്, നിങ്ങളുടെ മതനയങ്ങൾ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് സ്വീകരിക്കുന്ന ഒരു മണ്ണല്ല കേരളത്തിൻ്റെ മണ്ണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങൾ പാലിച്ചു പോകുന്ന ജനതയാണ് കേരള ജനത. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രഹസ്യമായി നിങ്ങളുടെ അംഗങ്ങളോടോ വിശ്വാസികളോടോ മാത്രം പറയുക. അല്ലാതെ PR വർക്കിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് പരസ്യമായിട്ടുള്ള നിലപാടുകൾ നിങ്ങൾ പറയരുത്. കാരണം അത് ഉൾക്കൊള്ളാൻ മാത്രം സങ്കുചിതമായിട്ടുള്ള മനസ്സുള്ളൊരു ജനതയല്ല കേരള ജനത എന്നുള്ള കാര്യം സമസ്ത മനസ്സിലാക്കണം. സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. മുസ്ലിം ലീഗ് നേതാക്കന്മാർ വല്ലപ്പോഴുമെങ്കിലും സെക്യുലറിസവും അഥവാ മതനിരപേക്ഷത സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കന്മാർ സമസ്ത നേതാക്കന്മാരെ തിരുത്തണം, അവരെ ഇത്തരം നയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ, താങ്കൾ ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തണം. ഇത്തരം സംഘടനകളോട് കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ധൈര്യവും ശക്തിയും താങ്കൾക്കുണ്ടാവണം. താങ്കളുടെ മകളുടെ കച്ചവടം മാത്രം നോക്കി നടത്തിയാൽ പോരാ. അതോടൊപ്പം താങ്കളുടെ വീരകഥകൾ കേട്ടും അടുത്ത കേരളത്തിന് ഇനിയെങ്കിലും നയപരമായിട്ടുള്ളൊരു ഇടപെടൽ ഇത്തരം കാര്യങ്ങളിൽ താങ്കൾ കാണിക്കണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.